പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും സുഖമാണോ? നമുക്ക് ബേസിക് സയൻസിലെ ഒരു പുതുപുത്തൻ യൂണിറ്റിലേക്ക് കടന്നാലോ? നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു ടോപ്പിക്കാണ്. എല്ലാവരും റെഡിയല്ലേ? നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ? നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് വിവിധ തരം ചലനങ്ങളെ പറ്റിയാണ്. ഞാൻ നിങ്ങളോട് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറയണേ. ഈ സാനിറ്റൈസർ ബോട്ടിൽ ചലിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? എങ്കിൽ ഈ ബോൾ ചലിക്കുന്നുണ്ടോ? നോക്കൂ. ഇല്ല അല്ലേ? ഈ ഗ്ലാസ് മുറി ചലിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ വീടോ? അതുമില്ല. എങ്കിൽ ഞാൻ പറയുന്നു, ഈ സാനിറ്റൈസർ ബോട്ടിലും ഈ ബോളും എല്ലാം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നാം ജീവിക്കുന്ന ഭൂമി അനുനിമിഷം സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു ഉദാഹരണം നോക്കിയാലോ? ഇതാ നോക്കൂ, ഇത് സൂര്യൻ, ഇത് ഭൂമി. ഇതിൽ കാണുന്ന ഈ കെട്ടിടങ്ങൾ നമ്മുടെ വീടുകളാണെന്ന് വിചാരിക്കൂ. ഞാൻ ഈ ഭൂമിയെ കറക്കാൻ പോവുകയാണ്. നോക്കൂ, ഇപ്പൊ ഭൂമി കറങ്ങുന്നു. ഭൂമി കറങ്ങുമ്പോൾ ഈ കെട്ടിടങ്ങളും മറ്റും കറങ്ങുന്നില്ലേ? അതായത് ഭൂമി കറങ്ങുമ്പോൾ ഭൂമിയിലുള്ള മലകളും പക്ഷികളും മൃഗങ്ങളും കെട്ടിടങ്ങളും നമ്മളും എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യന് ചുറ്റുമുള്ള നമ്മുടെ കറക്കം അത്ര ബാധിക്കൊന്നുമല്ല ട്ടോ. മണിക്കൂറിൽ 1,06,000 കിലോമീറ്റർ വേഗതയിലാണ് സൂര്യന് ചുറ്റും നമ്മുടെ ഭൂമി കറങ്ങുന്നത്. അതായത് നമ്മളും ഭൂമിയോടൊപ്പം അത്രയും വേഗതയിൽ സൂര്യന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ കുട്ടികളെ, നാം വസിക്കുന്ന ഈ ഭൂമിയും നമ്മളും എല്ലാം സൂര്യന് ചുറ്റും ഒരു വെടിയുണ്ട പോലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരത്ഭുതമാണല്ലേ ഇത്! എന്നിട്ടും ചിലർക്ക് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതോടൊപ്പം സ്വയം കറങ്ങുന്നതുമുണ്ട്. ഒരു സാങ്കല്പിക അച്യുതണ്ട്. ഇതിന്റെ വേഗത എത്രയാണെന്ന് അറിയാമോ? മണിക്കൂറിൽ 1,667 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി സ്വയം കറങ്ങുന്നത്. എന്തൊരത്ഭുതമാണല്ലേ! ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഭൂമി കറങ്ങുമ്പോൾ ഭൂമിയോടൊപ്പം ഭൂമിയിലുള്ള വസ്തുക്കളും മൃഗങ്ങളും പക്ഷികളും എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. സാങ്കല്പിക അച്യുതണ്ടിലുള്ള ഭൂമിയുടെ ഈ കറക്കത്തെ നമ്മൾ ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് വിളിക്കുന്നു. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഈ കറക്കത്തെയോ, അതിനെ നമ്മൾ പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. സൂര്യന് ചുറ്റും ഭൂമി മാത്രമല്ല മറ്റെല്ലാ ഗ്രഹങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി സൂര്യന്മാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ചുറ്റും ലക്ഷക്കണക്കിന് ഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ചലനാത്മകമാണ്. നമ്മുടെ ശരീരത്തിലും അനേകം ചലനങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം ആർക്കെങ്കിലും പറയാമോ? വളരെ ശരിയാണ്, ഹൃദയം പിടിക്കുന്നത്. ഇതാ നോക്കൂ, ഹൃദയം പിടിക്കുന്നത് കാണുന്നില്ലേ? ഹൃദയം പിടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ചലനത്തിന് ശരിക്കുമുള്ള ഒരു ഉദാഹരണമാണ്. ഹൃദയം മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിലെ മറ്റവയവങ്ങളും ചലിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഉദാഹരണങ്ങൾ പറയാമോ? നമ്മുടെ ആമാശയം ചലിക്കുന്നത്. മറ്റെന്തെങ്കിലും? മോൾ പറയുന്നത് ശരിയാണ്, നമ്മുടെ ശ്വാസകോശം ചലിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ക്ലാസ് മുറിയിൽ ഇരുന്ന് വർത്തമാനം പറയാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അവയവമുണ്ട്, അതേതാണ്? ശരി തന്നെ, നിങ്ങളുടെ നാവ്. അതും ചലിക്കുന്നുണ്ട്. വേറെ വല്ലതും പറയാമോ? നമ്മുടെ കണ്ണിന്റെ പോളകൾ. നമ്മൾ കണ്ണടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും നമ്മുടെ കൺപോളകൾ ചലിക്കുന്നുണ്ട്. പിന്നെയോ? നമ്മുടെ പേശികൾ. പിന്നെ വേറൊരു ഉദാഹരണവും ഉണ്ട്, നമ്മുടെ രക്തം. നമ്മുടെ രക്തവും ചലിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ചലനമെന്ന് നോക്കിയാലോ?
ഒരു വസ്തു ചലിക്കുന്നുവെന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ സാധിക്കുക? നമുക്കൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഒരു ബസ്സിൽ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. വാതിലിനടുത്തുള്ള സീറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ കൂടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ബസ്സിലെ മറ്റാൾക്കാരും ഉണ്ട്. നിങ്ങളുടെ തൊട്ടടുത്ത സീറ്റിൽ അമ്മ ഇരിപ്പുണ്ട്. ചോദ്യം ഇതാണ്, ബസ്സിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് സ്ഥാനമാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? യാത്ര തുടങ്ങിയപ്പോഴും യാത്ര തുടരുമ്പോഴും നിങ്ങൾ വാതിലിനടുത്തുള്ള സീറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ തൊട്ടടുത്ത സീറ്റിൽ അമ്മയും ഇരിപ്പുണ്ട്. പക്ഷേ റോഡിനെ അപേക്ഷിച്ച് നോക്കിയാലോ? അതെ, റോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളും ബസ്സുമെല്ലാം അനുനിമിഷം സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഭൂമിയുടെ കാര്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഭൂമി ചലിക്കുന്നുണ്ടെന്ന് എവിടെ നിന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കിയപ്പോൾ സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്തപ്പോഴാണ് ഭൂമിയുടെ ചലനം നമുക്ക് മനസ്സിലായത്. ഈ ബസ്സിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ചലിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അതെ, പുറത്തുള്ള മലകളും മരങ്ങളും കെട്ടിടങ്ങളും എല്ലാം പുറകോട്ട് ചലിക്കുന്നത് കാണുമ്പോഴാണ് നാം ചലിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ അടച്ചുപൂട്ടിയ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ചലനം മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇല്ല. അതായത് ചുറ്റുപാടുകളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ബസ്സിന്റെ ചലനം നമുക്ക് മനസ്സിലായത്. ഇനി പറയാവോ ഒരു വസ്തു എപ്പോഴാണ് ചലിക്കുന്നത്? അതെ, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുമ്പോഴാണ് ആ വസ്തു ചലിക്കുന്നതായി നമുക്ക് മനസ്സിലാകുന്നത്. ഒരു വസ്തു ചലനത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരു റെഫറൻസ് ബോഡി അഥവാ അവലംബകത്തിന്റെ ആവശ്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചലനം ആപേക്ഷികമാണ്. ഇനി നമുക്ക് ചുറ്റും കാണുന്ന വിവിധ തരം ചലനങ്ങളെ കുറിച്ച് ഒന്ന് പരിചയപ്പെട്ടാലോ? ആദ്യമായി നേർരേഖാ ചലനം പരിചയപ്പെടാം. എന്താണ് നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ? ഉത്തരം അറിയില്ലല്ലേ, ഞാൻ പറയാം. നോക്കൂ, ഒരു നേർരേഖ വരച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇപ്പോ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്താണ് നേർരേഖ ചലനമെന്ന്. ഒരു വസ്തു നേർരേഖയിൽ ചലിച്ചാൽ അതാണ് നേർരേഖ ചലനം. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കിയാലോ? കൈവിട്ടാൽ ഈ വിമാനം എങ്ങനെയാണെന്ന് ചലിക്കുന്നതെന്ന് നോക്കിയാലോ? നോക്കാം. കണ്ടില്ലേ വിമാനം നേർരേഖയിൽ ചലിച്ചത്? നേർരേഖ ചലനത്തിന് നല്ലൊരു ഉദാഹരണമാണ് വിമാനം ഓടുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കിയാലോ? തേങ്ങയും മാങ്ങയും ഒക്കെ ഞെട്ടറ്റ് വീഴുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാണ് വീഴുന്നത്? വളഞ്ഞും പുളഞ്ഞുമാണോ? അല്ല അല്ലേ, നേർരേഖയിലാണ്. അത് നമുക്കൊന്ന് നോക്കാം. ഇതാ നോക്കൂ, ഈ ബോൾ ഒരു തേങ്ങയാണെന്ന് വിചാരിക്കുക. ഞാനത് കൈവിടുകയാണ്. ദാ കണ്ടില്ലേ, ഇത് കറക്റ്റ് നേർരേഖയിൽ വീണ എന്റെ കയ്യിൽ എത്തിയിരിക്കുന്നു. നേർരേഖ ചലനത്തിന് ഉദാഹരണമാണ്. ഒരു സംശയമുണ്ടല്ലോ എല്ലാവർക്കും, അതെന്താണ്? തേങ്ങ എങ്ങനെയാണ് ഞെട്ടിട്ട് വീഴുമ്പോൾ കറക്റ്റ് താഴിട്ട് വീഴുന്നത് അല്ലേ? ചില കൂട്ടുകാർക്ക് ഉത്തരം അറിയാം, എങ്കിലും ഞാൻ പറയാം, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം മൂലമാണ് തേങ്ങ ഞെട്ടിച്ച് കഴിയുമ്പോൾ നേരെ താഴോട്ട് വീഴുന്നത്. നമുക്ക് മറ്റൊരു തരം ചലനത്തിലേക്ക് കടന്നാലോ? ശരി, ഈ ക്ലോക്ക് നോക്കൂ. ഈ ക്ലോക്കിലെ സൂചി എങ്ങനെയാണ് കറങ്ങുന്നത്? അതെ, വട്ടത്തിലാണ് കറങ്ങുന്നത്. ഈ വട്ടത്തിൽ കറങ്ങുന്ന ചലനത്തെയാണ് ഇപ്രകാരം വൃത്തത്തിൽ ചലിക്കുന്നതിനാണ് സർക്കുലർ മോഷൻ അഥവാ വർത്തുള ചലനം എന്ന് പറയുന്നത്. വർത്തുള ചലനത്തിന് വേറെ ഉദാഹരണങ്ങൾ പറയാമോ? ഞാൻ തന്നെ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും കോമ്പസ് കൊണ്ട് വൃത്തം വരയ്ക്കാൻ അറിയാമല്ലേ? അറിയാമല്ലേ. കോമ്പസ് പോലെ കേന്ദ്ര ബിന്ദുവിനെ ആധാരമാക്കിയുള്ള ചലനമാണ് വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ. ഇനി നമുക്ക് മറ്റൊരു ചലനം നോക്കാം. നിങ്ങൾ എല്ലാവരും ഊഞ്ഞാൽ അടിയിട്ടില്ലേ? ഊഞ്ഞാലിന്റെ ചലനം എപ്രകാരമാണ്? അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്.
മുമ്പോട്ടും പുറകോട്ടും ടു ആൻഡ് ഫ്രോ. ഈ ഊഞ്ഞാലാടുന്ന പോലത്തെ ടു ആൻഡ് ഫ്രോ മോഷനു പറയുന്ന പേരാണ് ഓസിലേഷൻ അഥവാ ദോലനം. ഈ ബോളിന്റെ ചലനം ശ്രദ്ധിക്കൂ. അതെ, ഇതും ഓസിലേഷന് അഥവാ ദോലനത്തിന് ഒരു ഉദാഹരണമാണ്. പ്രിയ കുട്ടികളെ, നമുക്കിനി ബലവും ചലനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ? ഉണ്ടല്ലേ. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഒരു ബോൾ, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ബോൾ ചലിപ്പിക്കാൻ നമുക്ക് ബലം ആവശ്യമല്ലേ? അതെ, നിങ്ങളുടെ സൈക്കിൾ, അതായത് സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന സൈക്കിൾ തള്ളി ചലിപ്പിക്കാനോ, അതിനും ബലം ആവശ്യമാണ്. നിങ്ങൾ IPL ക്രിക്കറ്റ് കാണാറുണ്ടോ? ഉണ്ടല്ലേ. ക്രിക്കറ്റിൽ എന്താണ് സംഭവിക്കുക? അതെ, ബോളർമാർ ശക്തിയായി എറിയുന്ന പന്ത് ബാറ്റ്സ്മാൻമാർ ബാറ്റ് കൊണ്ട് അടിച്ചു ദൂരെ തെറിപ്പിക്കും. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതെ, ബലം കൊണ്ട് ബോളിന്റെ ദിശ മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ വ്യക്തമായില്ലേ? ചലിക്കുന്ന ഒരു വസ്തുവിന്റെ ദിശ മാറ്റുവാൻ ബലം ആവശ്യമാണ്. ഇനി വേറൊരു ഉദാഹരണം നോക്കിയാലോ. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഗോൾ പോസ്റ്റിലേക്ക് ശക്തിയായി തെറിച്ചു വരുന്ന പന്ത് ഗോളി എന്താ ചെയ്യുക? ആ അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ബലം പ്രയോഗിച്ച് ഗോൾ ആകാതെ അത് പിടിച്ചു നിർത്തും. അപ്പോൾ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് വ്യക്തമായില്ലേ? ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലാക്കുവാനും ബലം വേണം. അപ്പോൾ ബലവുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ പഠിച്ചു. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? അതെ, ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലാക്കാൻ ബലം ആവശ്യമാണ്. ചലിക്കുന്ന ഒരു വസ്തുവിന്റെ ദിശ മാറ്റുവാൻ ബലം ആവശ്യമാണ്. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കുവാൻ ബലം ആവശ്യമാണ്. ചലനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു. ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാകണം. ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെന്റ് തരികയാണ്. നിങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ചലനങ്ങളെ നിരീക്ഷിക്കണം. അവയെ താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കണം. അതുമാത്രമല്ല, അവയെല്ലാം തരംതിരിച്ച് പട്ടികപ്പെടുത്തുകയും വേണം. ആരും മറക്കരുത് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ എന്നെ കാണിക്കേണ്ടതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവരും നന്നായി പഠിക്കണം.